തിരക്കേറിയ നഗരത്തിൽ സൗഹൃദത്തിന്റെ കടലമണികൾ വറുത്തുവിറ്റ് ജീവിക്കുകയാണ് കമല. വിദ്യയെ തോൽപ്പിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ കണ്ടുപഠിക്കേണ്ടത് കമലയുടെ ജീവിതമാണ്. ഞാനത് തുടങ്ങിയിട്ട് 5-8 കൊല്ലമായി. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ വിധിയെന്ന് പറഞ്ഞ് തളരുന്നവരാണ് നമ്മൾ. എന്നാൽ കണ്ണഞ്ചേരി ഭദ്രനിലയപ്പറമ്പ് കമല അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. 8 വർഷത്തോളമായി മാനാഞ്ചിറയിൽ കടല വിറ്റ് ഉപജീവനമാർഗം തേടുകയാണ് ഇവർ. മസാലക്കടല, പട്ടാണിക്കടല, പൊട്ടുകടല, കപ്പലണ്ടി തുടങ്ങി കടലകളുടെ വിഭവസമൃദ്ധമായ ശേഖരം തന്നെയാണ് കമലയുടെ പക്കലുള്ളത്. കോഴിക്കോട് നഗരത്തിൽ കടലയുടെ വിവിധ രുചിക്കൂട്ടുകൾ തേടി ആദ്യം ആളുകൾ എത്തുന്നത് ഈ കടയിലേക്കാണ്. ഇതിനു കാരണം ചൂടേറിയ കടലയുടെ രുചി മാത്രമല്ല, മറിച്ച് കടല വിൽക്കുന്ന കമലയുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയും കുശലാന്വേഷണം പറച്ചിലുമാണ്. വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുകയാണ് കമല. ഏകമകളെ വിവാഹം കഴിപ്പിച്ചയച്ചതോടെ ബാധ്യത തീർന്നെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിന് ജോലി അത്യാവശ്യമായിരുന്നു. പ്രായാധിക്യത്തിലും ഉപജീവനമാർഗം നിർത്താതെ വിധിയെ തോൽപ്പിച്ചത് ഇങ്ങനെയാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളോട് കമലയ്ക്ക് പറയാനുള്ളത് സ്വയം തൊഴിൽ കണ്ടെത്തി സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ്. അവനവൻ വെറുതെ വീട്ടിൽ ഇരുന്ന് ആരും ഒന്നും തരുമൊന്നുമില്ല. സ്വയം തൊഴിൽ കണ്ടെത്തുകയാണെങ്കിൽ എത്രയോ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെയോ പോകുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ഒരു വഴിയില്ലാതെ ജീവിക്കാൻ ഒരു ഗതി പരഗതി ഇല്ലായിരിക്കും. എന്താ, എനിക്കൊരു സ്വന്തം വീടില്ല, ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതൊരു പൊരുത്താണ് എനിക്ക്. എന്നാലും ഒരു വീട് കിട്ടണമെങ്കിൽ വലിയൊരു ഉപകാരമാണ്. വിവിധ തരം കടലകൾ മിതമായ നിരക്കിലാണ് കമല വിൽക്കുന്നത്. ഏതു തരം കടലയ്ക്കും 10 രൂപയാണ് വില. വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും അന്നത്തെ അന്നത്തിന് ഇത് ധാരാളമാണെന്നും എല്ലാം നമ്മുടെ നസീബ് പോലെയാണ് നടക്കുകയെന്നും കമല പറയുന്നു. കമലയുടെ ഇനിയുള്ള സ്വപ്നം സ്വന്തമായ ഒരു വീടാണ്. സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ഇവർ. സ്വപ്നം പൂവണിയട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കമലയെ മാതൃകയാക്കി വിധിയെ തോൽപ്പിക്കാൻ ഇനിയും സ്ത്രീകൾ രംഗത്തെത്തുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം ശ്രുതി തിരുവമ്പാടി, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.